ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടാണ് ഇരിക്കുന്നത് വിശ്വസിക്കുന്നു. ഐ നോ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറിയിട്ടുണ്ട്. ഞാനിപ്പം പാലക്കാടാണുള്ളത്, ഒരു എൻഗേജ്മെന്റ് വന്നിട്ടാണുള്ളത്. ആ സൈഡ് നോക്കി കാണുന്നുണ്ട്, ഇല്ലല്ലേ, എൻഗേജ്മെന്റ് കപ്പിൾ അവിടെ ഇരിക്കുന്നുണ്ട്. സോ ഐ ആം ബാക്ക് വിത്ത് ദ ബി ബി കോണ്ടന്റ്. നിങ്ങൾ എല്ലാവരും ഇന്നലെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും കുറെ ഞാൻ ഇന്നലത്തെ വീഡിയോയിലും കുറെ ആൾക്കാർ കമന്റ് ഇട്ടിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. വെറുത്ത് വെറുത്ത് വെറുപ്പിന്റെ അവസാനം കുട്ടികൃഷ്ണൻ എനിക്ക് ഇഷ്ടമായിരുന്നു. ഞാനും ചെറിയ രീതിയിലൊക്കെ ആ ഓക്കെ മേ ബി അങ്ങനെ ആയിരിക്കാം, ഒരു ഗെയിം ചേഞ്ച് ആയിട്ടുണ്ടാവും എന്നൊക്കെ ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ എല്ലാ എക്സ്പെക്ടേഷനും തെറ്റുന്ന രീതിയിലായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ്. എന്റെ മാത്രമല്ല, എന്തി പി ആർ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തി എന്തോ ഒരു പേജാന്ന് അറിയോ, ഈ റീസെന്റ് ആയിട്ട് ജാസ്മിനെ, അതായത് ജാസ്മിൻ കരയുന്ന ഭാഗം മാത്രം എടുത്തിട്ട് സാഡ് ബി ജി എം കയറ്റിയിട്ട് എത്ര പേജാണ്, ഓ എത്ര ആൾക്കാരാണ് എനിക്കത് അയച്ചു തരുന്നത്. നന്നായി ഒരു കണക്കിന്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ഫാൻസിന്റെയും പിന്നെ മൂടുതാംഗികളുടെ ഒക്കെ എക്സ്പെക്ടേഷൻസ് തെറ്റിച്ചുകൊണ്ട് നമ്മുടെ ഏതൊരു രജിമാമിയൊക്കെ ഇവരെ വിളിക്കുന്നുണ്ട്, നമുക്കത് കട്ട് ചെയ്യാം. പിന്നെ അപ്പൊ നമ്മുടെ എല്ലാവരുടെയും എക്സ്പെക്ടേഷൻ തെറ്റിക്കൊണ്ട് എന്താണ് ജാസ്മിൻ ഇന്നലെ പറഞ്ഞത്, നമ്മുടെ എക്സ്പെക്ടേഷൻ പോവാനുള്ള കാരണം എന്താണെന്നുള്ളത് ഞാൻ കാണിക്കുന്നില്ല, കേൾപ്പിക്കാം. കുറച്ച് കഴിയുമ്പോൾ കോപ്പി റൈറ്റ് അടിച്ചു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ചിപ്പോ പ്രേക്ഷകരോടാണ് പറയുന്നത്. ഗബ്രിക്കും എനിക്കും ഒരു ഇഷ്ടമുണ്ട്, അത് പ്രണയത്തിൽ എത്താതെ ഞങ്ങൾ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ബിക്കോസ് അത് ഞങ്ങളുടെ സ്റ്റാൻഡ് ആണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം ഇത് പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമല്ല. പിന്നെ ഇവിടെ ആരൊക്കെയോ പറഞ്ഞു ഇതിനകത്ത് വന്നപ്പോൾ ഉള്ള ഞങ്ങളുടെ ഗെയിം പ്ലാൻ ആണ്, ഒരു ദിവസം കൊണ്ട് ബിൽഡ് ആയതാണോ അതാണോ എന്നൊക്കെ. അല്ല, ഒരു ദിവസം കൊണ്ട് ബിൽഡ് ആയതല്ല. ഒരു ദിവസം പ്രേക്ഷകരോടാണ് പറയുന്നത്, ഗബ്രിക്കും എനിക്കും ഒരു ഇഷ്ടമുണ്ട്, അത് പ്രണയത്തിൽ എത്താതെ ഞങ്ങൾ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം ഇത് പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമല്ല. പിന്നെ ഇവിടെ ആരൊക്കെയോ പറഞ്ഞു ഇതിനകത്ത് വന്നപ്പോൾ ഉള്ള ഞങ്ങളുടെ ഗെയിം പ്ലാൻ ആണ്, ഒരു ദിവസം കൊണ്ട് ബിൽഡ് ആയതാണോ അതാണോ എന്നൊക്കെ. അല്ല, ഒരു ദിവസം കൊണ്ട് ബിൽഡ് ആയതല്ല. ഒരു ദിവസം ഞങ്ങൾ ഇരുന്ന് സംസാരിച്ചപ്പോ ഞങ്ങളൊരു ജസ്റ്റ് സൗഹൃദത്തിൽ എത്തിയതേ ഉള്ളൂ. അത് ഡേ ബൈ ഡേ ഓരോ ആൾക്കാരുടെ പെരുമാറ്റത്തിൽ നിന്നും, അല്ലെങ്കിൽ ഞങ്ങളുടെ രണ്ടുപേരും ഞങ്ങൾ ചിന്തിക്കുന്നത് ഒരുപോലെ ആവുന്നത് കൊണ്ട്, ചിലപ്പോ ഒറ്റപ്പെടലിൽ കിട്ടുന്നത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൈ പിടിച്ച് ഇവിടെ ഞാൻ നിനക്കുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഞാൻ അങ്ങനെ എന്ന് പറഞ്ഞ് 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 ഓരോ ദിവസം കൂടുന്തോറും ആ സ്നേഹവും കണക്ഷനും കൂടി 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 ഓരോ ദിവസം കൂടുന്തോറും കൂടുന്നതാണ്. ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് അവനോട് പ്രണയത്തിൽ എത്താതെ ഞാൻ പിടിച്ചു നിർത്തുകയാണ്. അതിന്റെ പേര് ഫ്രണ്ട്ഷിപ്പ് എന്നല്ല, അതിന്റെ പേര് സിറ്റുവേഷൻഷിപ്പ് എന്നും ഞാൻ പറയില്ല. കാരണം അല്ല, തിരിച്ചും അവൻ അങ്ങനെ തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം. ഞങ്ങൾ തമ്മില് ഇവിടെ വന്നിട്ട് ഉള്ള പരിചയമാണ്. എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇവനോട് ഭയങ്കര സ്നേഹമുണ്ട്. അത് പ്രണയമാകാതെ ഞാൻ നോക്കും, എന്റെ മാക്സിമം ഞാൻ നോക്കും. അതെന്റെ ഇഷ്ടമാണ്. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവനിൽ നിന്ന് എത്ര മാറി നിൽക്കാൻ നോക്കിയാലും എന്നെ കൊണ്ട് അത് കഴിയുന്നില്ല. ഞാൻ മാറി നിൽക്കുമ്പോ ഇവന്റെ മുഖം കാണുമ്പോഴും അല്ലെങ്കിൽ എന്റെ മനസ്സിനും എനിക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല. എന്തായാലും അവരല്ല എന്റെ വിഷമത്തിന് കാരണം. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ലാലേട്ടൻ പറഞ്ഞാണ് കറക്റ്റ്, ഇത് തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. അത് ലാലേട്ടൻ ആ ഒരു ഇതിന് മനസ്സിലാകുന്നുണ്ട്. ഇതിപ്പം പുറത്തുള്ള റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന എല്ലാവരും ഇത് എടുത്തുകൊണ്ട് പോകും. അത്രേ വേണ്ടു, ഇത്രയും ഞങ്ങൾക്കും വേണ്ടു. ഞാൻ മുന്നേ സ്റ്റാർട്ടിംഗ് തൊട്ട് പറഞ്ഞ ഒരു കാര്യം ഇത്ര തന്നെയാണ്, അത് അഡ്മിറ്റ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഓക്കെ, ഇവിടെ ഞാൻ പറയട്ടെ, ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് ഗബ്രിയോട് സ്നേഹമാണ്, ഓക്കെ. അത് പ്രണയത്തിലോട്ട് പോവാതെ പിടിച്ച്, നമ്മൾ ഈ ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കക്കൂസ് കിട്ടില്ല, അപ്പൊ തൂറാൻ മുട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിടിച്ചു നിർത്തില്ല. അതൊക്കെ അത് പറഞ്ഞ പോലെ വളരെ ലാഘവത്തോട് കൂടിയിട്ടാണ് ഈ കുട്ടി പറയുന്നത്, എനിക്ക് സ്നേഹത്തിലേക്ക് പോകണമെന്നുണ്ട് പക്ഷെ ഞാൻ പിടിച്ചു നിർത്തുകയാണെന്ന്. ഇത് ഒരു കമ്മിറ്റഡ് അല്ലാത്ത ഒരാളാണ് പറയുന്നത്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഒന്നുമില്ല, ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ കല്യാണമൊക്കെ മുടങ്ങി നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നു, അവിടെ ഒരു ചെറുപ്പക്കാരനെ കാണുന്നു, അവർ കംഫർട്ടബിൾ ആവുന്നു. ഈ പറയുന്ന പോലെ ഒറ്റപ്പെടൽ, ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും ബാക്കിയുള്ളവരൊക്കെ അവിടെ ഫാമിലി ആയിട്ട് താമസിക്കാൻ വന്നിട്ടുള്ളവരല്ല, എല്ലാവരും ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കാൻ വന്നിട്ടുള്ളവർ തന്നെയാണ്. അവർക്കൊക്കെ ഒറ്റപ്പെടലുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇവരെല്ലാവരും പോയിട്ട് കൈപിടിക്കാൻ നിൽക്കുന്നില്ല. പിന്നെ റസ്മിൻ വിട്ടുപോകുന്നുണ്ടാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറയുന്നത്. റസ്മിൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ അവന്റെ താടിയിൽ പിടിക്കാറുണ്ട്, ഉമ്മ വെക്കാറുണ്ട്, കെട്ടിപ്പിടിക്കാറുണ്ട്. ഇതൊന്നും ബിഗ് ബോസ് കാണിക്കുന്നില്ല കേട്ടോ. നിങ്ങൾ എന്ത് എന്ത് തിട്ട പരിപാടിയും കാണിക്കുന്നേ? ഈ ഒരു പാവം കുട്ടീനെ മാത്രമല്ല, ഇനി പാവം കുട്ടിയല്ല. ഓക്കെ, ഇതിൽ ഏറ്റവും വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് എവിടെ വരണ വെച്ചിട്ടുണ്ടെങ്കിൽ അൻസിബ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് കൺഫ്യൂഷന്റെ ആവശ്യമില്ല. എക്സാക്ട്ലി, അത്രയും നമ്മൾ എല്ലാവരും സ്റ്റാർട്ടിംഗ് തൊട്ടേ പറയുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടി നമ്മളെ സദാചാരമാക്കി, നമ്മളെ 70s വസന്തമാക്കി. ഐ അഗ്രി, ശരിയാണ്, നമ്മൾ 1998 കിഡാണ്, നമുക്ക് ചിലപ്പോൾ ഞാനിപ്പോൾ തള്ള വൈബൊക്കെ ആയിട്ടുണ്ടാവും, അങ്ങനെ ചിന്തിച്ചതാണെന്ന് നമുക്ക് ആ സമയത്ത് ഞാൻ ചിന്തിച്ചു. പക്ഷെ അല്ല, ഇപ്പൊ എന്തായി, കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാള് പറയുന്നു
തള്ളവൈവാണ്. അതെ, കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരാളെ കാണുമ്പോൾ കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദേർ ഓൾറെഡി കമ്മിറ്റഡ് ബ്രോ. നമ്മളിപ്പോ ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിലാണ് എന്ന് വിചാരിച്ച് വേറൊരാളെ കാണുന്ന സമയത്ത് ഷേ ഇതായിരുന്നോ ബെറ്റർ എന്ന് തോന്നുന്നു. നിങ്ങൾ ആ സാധനത്തെ കമ്മിറ്റ്മെന്റ് എന്ന് വിളിക്കരുത്. ഇവള് നാഴികക്ക് 40 വട്ടം അഫ്സലാക്ക എന്ത് കാക്ക. പിന്നെ വേറൊരു സീൻ ഞാൻ കണ്ടിട്ട് എന്റെ മറ്റേ ഫോണിലായി പോയി, അത് കാറിലായതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത്. ഒരു സീനിൽ പറയുന്നുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഈ ലോകത്ത് എന്റെ കൂടെ ഇല്ലെങ്കിൽ പോലും ഞാൻ മരണം വരെ എന്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാളുണ്ട്. അതാരാണെന്ന് എനിക്ക് പേഴ്സണലി അറിയാം, ബിക്കോസ് ഈ സെയിം സാധനം ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഈ സെയിം ഡയലോഗ് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതുകൊണ്ട് അതാരാണെന്ന് എനിക്കറിയാം. ഞാൻ ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം, അപ്പോൾ ജാസ്മിന്റെ ലൈഫില് അഫ്സലിന് എന്താണ് സ്ഥാനം? ഈ പറയുന്ന സിറ്റുവേഷൻഷിപ്പ് അല്ല പറയുന്നു, പ്രണയമല്ലെന്ന് പറയുന്നു, പ്രണയത്തിലേക്ക് എത്തിപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന് പറയുന്നു. സോ ഇവിടെ അഫ്സലാക്കേണ്ട റോൾ എന്താണ്? അഫ്സലിന് ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഇസ്. പിന്നെ കഴിഞ്ഞ ദിവസം കുറച്ച് ആൾക്കാർ അഫ്സലിട്ട് ഒരു സ്റ്റോറീൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, ബി ലോയൽ, ഡബിൾ ഡേറ്റിംഗ്. ആരായി പറയുന്നേ, ആരാ പറയുന്നേ? അഫ്സലിന് നല്ല വൃത്തിയിൽ അറിയാം ആ ഒരു സ്റ്റോറി ഇടാനുള്ള യോഗ്യത അഫ്സലിന് ഇല്ല എന്നുള്ളത്. വൈ? ബിക്കോസ് ഞാനത് പറയേണ്ട കാര്യമില്ല. അഫ്സൽ യുനോ എന്തുകൊണ്ടാണ് എന്നുള്ളത് ക്ലിയർലി യുനോ. അപ്പം ഈ ഒരു 7 മാസമായിട്ട് അതിഭയങ്കരമായ പ്രണയത്തിലായിരുന്ന, പ്രണയ ജോഡികളായിരുന്ന ജാസ്മിനും അഫ്സലാക്കയും അങ്ങനെ തിരിച്ചറിയുകയാണ് ഗൈസ്. ഇവരുടെ പ്രണയം പ്രണയമായിരുന്നില്ല, ഗബ്രിയോടുള്ള ജാസ്മിന്റെ പ്രണയമാണ് പ്രണയം. പക്ഷേ പുറത്തുള്ള നമ്മളെ സമൂഹത്തിനെ പേടിച്ചിട്ടാണ്. എന്താണ് ഈ സമൂഹത്തെ പേടിക്കുന്നത് ജാസ്മിൻ? ഇത്രയും ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജാസ്മിൻ എന്തിനാണ് സമൂഹത്തെ പേടിക്കുന്നത്? നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ആരും അങ്ങനെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നില്ല. ജാസ്മിൻ അളി പറയുന്നുണ്ട്, ഞാൻ അവൻ ഗബ്രി, ഞാൻ ജാസ്മിൻ, അതൊരിക്കലും പോസിബിൾ അല്ല. അതുകൊണ്ട് മാത്രം പിടിച്ചു നിർത്തുന്ന ഒരു പ്രണയമാണ് ഇവരുടെ ഇടയിലുള്ളത് അല്ലേ? ഓ, ഐ ഫീൽ സോ സോ സാഡ് ഫോർ ദം യാർ. നിങ്ങൾ പറയേണ്ട ഒരു ആവശ്യമില്ല, എനിക്കറിയാം എനിക്ക് വേണ്ടത് കൊടുക്കാൻ എനിക്ക് പ്രശ്നമില്ല. ഇവർക്ക് വേണ്ടത് കൊടുക്കുന്നല്ല നമ്മുടെ എന്തുകൊണ്ട്? ഗബ്രി, ഇവിടെ ആരെന്ത് പറയുന്നതല്ല, എത്ര പേരെന്ത് പറയുന്നുള്ളതല്ല, ഞാൻ എന്ത് പറയുന്നതില്ല ഗബ്രി, ഞാൻ എന്ത് പറയുന്നുള്ളതില്ല ഗബ്രി. ഗബ്രി, ഇവിടെ ആരെന്ത് പറയുന്നുള്ളതല്ല നമ്മുടെ ഗെയിമാണെന്ന് പറഞ്ഞാലും, നീ എന്നെ ഇങ്ങനെ ഇങ്ങനെ ആക്കുവാണെന്ന് പറഞ്ഞാലും, ഞാൻ നിന്നെ ആക്കുവാണെന്ന് പറഞ്ഞാലും ഗബ്രി എനിക്കറിയാം. ഗബ്രി, പുറത്തുനിന്ന് കാണുന്നവരെ കഴിയും, ഇപ്പൊ അവരെ കാണുന്ന ഒരു ദൃശ്യമല്ല എനിക്ക് നിന്റെ നിന്ന് കിട്ടുന്നത്. ആ ഇമോഷണൽ ഫീലിംഗ്, ആ കണക്ഷൻ, അത് എത്ര പേർക്ക് പറഞ്ഞാൽ മനസ്സിലാവും എനിക്കറിയില്ല. ഗബ്രി, എനിക്ക് എന്റെ കയ്യിൽ നിന്ന് നിനക്ക് കിട്ടുന്നത് അതാ. നീ ഇങ്ങനെ പറയല്ലേ ഗബ്രി, പ്ലീസ്. എന്തിനാ നീ കിട്ടിയെന്നെ? ആരെ പേടിച്ച്, ആരെ ബോധിപ്പിക്കാൻ ഇതിൽ നിനക്ക് എന്ത് കിട്ടുന്ന? ഞാൻ നേരെ ചോദിച്ചു, ഞാൻ നേരെ കളിക്കാത്തത് എന്റെ ഫാമിലിയും ഇവരുടെ ഈ കുത്തുവാക്കുകളും കാരണം ഞാൻ തളർന്നു പോയതാ. സായി വന്ന് പറഞ്ഞതിൽ ഞാൻ തളർന്നു പോയതാ. പക്ഷെ ഞാൻ നേരെ കളിക്കും, എനിക്ക് ഇച്ചിരി സമയം തന്നാ മതി. ഞാൻ പറയട്ടെ, എനിക്കിതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗബ്രിക്ക് എങ്ങനെയാണെന്നുള്ളത് ഐ റിയലി ഡോണ്ട് നോ, ബട്ട് ജാസ്മിൻ എനിക്ക് തോന്നുന്നു ഗബ്രീനെ മാക്സിമം ഈ ഒരു സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടും കണ്ടന്റിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. പക്കയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ജാസ്മിനും അറിയാം അതിനകത്ത് നിന്ന് ഗബ്രി പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് സ്ക്രീൻ സ്പേസ് ഇവർക്ക് ഉണ്ടാവുന്നേ, അല്ലെങ്കിൽ എന്ത് കോണ്ടന്റ് ഇവർ പുറത്തു വിടുക? നത്തിങ്, ദർ ഇസ് നത്തിങ് ലെഫ്റ്റ്. അതുകൊണ്ട് ഇവർ രണ്ടാളും, ഒരാൾ പോയി കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് അവിടെ ഒരു സ്ക്രീൻ സ്പേസും ഉണ്ടാവുമെന്ന് ഞാൻ യോജിക്കുന്നില്ല. ഞാൻ ഇപ്പം കാണിച്ച വീഡിയോയിൽ കറക്റ്റായിട്ട് ജാസ്മിൻ എത്ര പ്രാവശ്യം ഗബ്രി 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 എന്ന് പറഞ്ഞെന്ന് പറയുന്നതാക്ക് നാരങ്ങ മുട്ടായി ഞാൻ സമ്മാനമായി തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇതിൽ നിന്നൊക്കെ ഇവൻ എന്താ പറയുക, ഗബ്രി ക്വിറ്റ് ചെയ്യാനൊക്കെ പോകുന്നുണ്ട്, പക്ഷെ പോകുന്നില്ല. എടാ പോടാ, മതിയാക്കി പോടാ, വീട്ടിൽ പോടാ, അല്ല പിന്നെ അവിടുന്ന് വെറുതെ ഇളിയുന്ന്. ഇപ്പം ഇതിലും ഈ ഒരു കോൺവെർസേഷനിലും ജാസ്മിൻ അഗൈൻ ആൻഡ് അഗൈൻ പറയുന്നു, ഇതൊക്കെ എന്റെ തലയിലാവുമല്ലോ ഈശ്വര എന്നാണ്.
അതാണ് ആ കുട്ടീനെ പേടി. അഗൈൻ ഈ ഒരു ഇവൻ ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലെയിമും കൂടി ജാസ്മിന്റെ പെരടിക്ക് വരും എന്നുള്ള പേടി മാത്രമേ കുട്ടിക്കുള്ളൂ. അല്ലാണ്ട് അവൻ പോകുന്നതിനോട് ഇവൾക്കൊരു എതിർപ്പോ അങ്ങനെയുള്ള സംഭവം ഉണ്ടായിട്ടല്ല. അത് ആ കോൺവെർസേഷൻ കണ്ട ആൾക്കാർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഇസ്, ഞാൻ ഇതുവരെയും ആ കുട്ടീൻ്റെ ഗെയിം അങ്ങനെ മാത്രമേ സംസാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഗെയിം ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ദ വേ ഷീ പ്ലേ, അല്ലെങ്കിൽ ആ ഒരു ബിഗ് ബോസിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഗെയിമിനെ ഞാൻ എതിർക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഒരു പ്രസ്താവന, അതായത് പ്രണയത്തിലെ പുറത്തൊരാൾക്ക് വാക്ക് കൊടുത്തു എന്ന് നാഴികക്ക് 40 വട്ടം പറഞ്ഞിട്ട് പുറത്തൊരാൾക്ക് വാക്ക് കൊടുത്തു നാഴികക്ക് 40 വട്ടം. നമ്മൾ ഏത് സിനിമയിലായിരുന്നു ഉണ്ണിയേട്ട വാക്കാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത്? ആ ഓക്കെ, എന്ന് നിന്റെ മൊയ്തീനിൽ പറഞ്ഞ പോലെ വാക്കാണ് ഏറ്റവും വലിയ സത്യം. അതൊക്കെ അത് വാക്കിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഇവരുടെ കാര്യത്തിൽ. ഓക്കെ, ദേ പ്രൂവ്ഡ്. അപ്പോ എന്താ പറയാ, എഗെയിൻ ആൻഡ് എഗെയിൻ ഞാൻ പറയുന്നു, പല പ്രാവശ്യം ഞാൻ ഒരാൾക്ക് വാക്ക് കൊടുത്തിട്ടേ വന്നു, ഞാൻ കമ്മിറ്റഡ് ആണ് ഗൈസ്, ഈ ബാക്കിൽ പോകുന്ന സൂര്യ കമ്മിറ്റഡ് ആണ് ഗൈസ്, ഇവനും ധനുവും കമ്മിറ്റഡ് ആണ് ഗൈസ്, എല്ലാരും കമ്മിറ്റഡ് ആണ് ഗൈസ്, എല്ലാരും കമ്മിറ്റഡ് ആണ്. ഓക്കെ, അപ്പം അങ്ങനെ ഒരാൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സി, ഞാൻ കൺഫ്യൂസ്ഡ് ആണ്, അല്ലെങ്കിൽ ഞാൻ പ്രണയത്തിലേക്ക് എത്താതെ പിടിച്ചു നിർത്തുകയാണ് എന്ന് പറയുന്ന ആളിന്റെ സിംഗിൾ വിത്ത് ബേബി. ഓക്കെ, പറയുന്ന ആളിന്റെ എന്താ പറയാ, ഇവിടെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ആളുടെ ക്യാരക്ടർ തന്നെയാണ്. ഓഫ് കോഴ്സ് വരും ക്യാരക്ടർ അസാസിനേഷൻ അവിടെ വരും, ഒബ്വിയസ് ആയിട്ടും വരും. സോ ഇവിടെ ഇവളുടെ ക്യാരക്ടറിന്റെ മുകളിൽ വലിയൊരു ക്വസ്റ്റ്യൻ ആണ് വരുന്നുള്ളത്. ഒരു 23 വയസ്സുകാരിന്റെ പക്വതയില്ലായ്മയായിട്ട് എനിക്ക് ഇതിനെ കാണാൻ പറ്റില്ല. കാരണം മോർണിംഗ് ടാസ്ക് വന്നപ്പോൾ ഏകദേശം എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷീ ഇസ് വെരി ബോൾഡ്, ഷീ ഇസ് വെരി മെച്യോർഡ്. അപ്പം ആലോചിച്ചിട്ട് തന്നെയാണ് പറയുന്നത്, പല സാഹചര്യങ്ങളിൽ ഈ സംസാരിക്കാൻ അറിയുന്ന ആൾക്കാർക്ക് വിനയായിട്ട് വരുന്ന നാവ് തന്നെയാണ് എനക്കും. എനക്ക് വടകളൊക്കെ അങ്ങനെ പറ്റാറുണ്ട്. അപ്പൊ നമ്മള് ഒരു ഇത്രയും ആൾക്കാർ കാണുന്ന ഒരു ഷോയില് സംസാരിക്കുന്ന സമയത്ത് ഷീ മസ്റ്റ് ബി വെരി കോൺഷ്യസ് അബൌട്ട് ഹവർ വേർഡ്സ്, പറയുന്ന കാര്യങ്ങളിൽ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കണം. സംഭവം ഇത് കയ്യിൽ നിന്ന് പോയതാണ്. നമ്മളുണ്ടല്ലോ ഈ എന്തെങ്കിലും കള്ളത്തരം ചെയ്ത് വന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി പാനിക് ആവും. അപ്പോൾ നമ്മൾ അറിയാണ്ട് നമ്മുടെ വായന സത്യം വന്നു പോകും, എൻ്റെ അമ്മ ഇവിടെ ഇവിടെ ഇല്ല. അതാണ് ഇപ്പൊ ആക്ച്വലി ജാസ്മിന് പറ്റിയത്. ഓക്കെ, ഇനി ഇതാരും പി ആർ വർക്ക് പൈസ വാങ്ങി പി ആർ വർക്ക് ചെയ്യുന്ന ജാസ്മിൻ മറ്റേ എന്താ പറയാ ഇത്താത്ത ചിന്നുട്ടി ചിന്നുത്ത ഫാൻസിനോടാണ് പറയുന്നത്, ഇതിന് നിങ്ങളുടെ എക്സ്പ്ലനേഷൻ തന്നേ പറ്റും. ബി ജി എം ഇട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബി ജി എം നിങ്ങൾ ഇട്ടോളൂ, നോ ഇഷ്യൂ. ഈ ഒരു സ്റ്റേറ്റ്മെന്റിനുള്ള വളരെ ക്രിസ്റ്റൽ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾ പി ആർ വർക്ക് ചെയ്യുന്ന ആൾക്കാരും നമുക്ക് തരണം. ബി ജി എം മാത്രം ഉണ്ടായ പോരാ, എക്സ്പ്ലനേഷൻ കൂടി തരണം. ഇന്നത്തെ പ്രമോയില് ഭയങ്കരമായിട്ട് ജാസ്മിൻ പൊട്ടിത്തെറിക്കുന്നുണ്ട്, അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോന്റെ പേയ്മെന്റ് എനിക്ക് പോകും, അതുകൊണ്ട് അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ചെയ്യുന്നതായിരിക്കും. സോ ഐ എം ഗെറ്റിംഗ് വെരി 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 ലേറ്റ് ഫോർ ദ എൻഗേജ്മെന്റ്. ഞങ്ങൾ എല്ലാവരും എൻഗേജ്മെന്റിന് പോട്ടെ, പാലക്കാട് ഭയങ്കര ചൂടാണെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. ഞാനത് എന്താണ് എന്നൊക്കെ, ഇവൻ എന്തിനു നിലാവത്തലൊക്കെ കോഴിപ്പോലെ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നു ഞാൻ ആലോചിക്കുന്നേ. സോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡും കൂടി കണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. എഗൈൻ ആൻഡ് എഗൈൻ ഞാൻ പറയുന്നു, ഇഫ് യു ആർ ഇൻ എ റിലേഷൻഷിപ്പ് ആൻഡ് യു ആർ ഹൈലി കമ്മിറ്റഡ് വിത്ത് ദാറ്റ് ഗൈ, ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. അപ്പൊ ബൈ.